നമസ്കാരം സുഹൃത്തുക്കൾ. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നപ്പം ഡ്രോണിനകത്ത് കുറച്ച് ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൊല്ലം ജില്ലയിൽ ശിവാലയ കൺസ്ട്രക്ഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീജിയിലെ കുറച്ച് അപ്ഡേറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടിയത്താണുള്ളത്. കൊട്ടിയത്ത് ഇപ്പം തന്നെ നമുക്കിപ്പോൾ കാണാം, പെട്ടെന്ന് തന്നെ ആയിരുന്നു ശിവാലയ കൺസ്ട്രക്ഷൻ്റെ പണി ഇപ്പം വേഗത്തിലായിട്ടുണ്ട്. കൊട്ടിയം ഭാഗത്തായിട്ട് തന്നെ അഞ്ചിടത്തായിട്ട് പൈലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരിടത്ത് നമ്മൾക്കിപ്പം പൈലിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അത് ഇനി പിയറിൻ്റെ ഘട്ടത്തിലോട്ടാവും. രണ്ട് പിയറുകൾ വന്നിട്ട് ജോയിൻ്റ് അടിച്ചിട്ട് ഒരു പിയർ ക്യാപ്പായിട്ടായിരിക്കും വരുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ചാത്തന്നൂരിൽ നിന്ന് നമ്മൾ കൊട്ടിയം ഭാഗത്തേക്ക് വരുമ്പം വലതുഭാഗത്തുള്ള ദൃശ്യം, വലതുഭാഗത്താണ് ഇപ്പം ഈ ഒരു പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഇനി ഇടത്തെ സൈഡിലും ഇതേപോലെ തന്നെ പൈലിംഗ് ഉണ്ടായിരിക്കും. കൊട്ടിയത്ത് ഇപ്പം നമുക്കിപ്പോൾ കാണാം, ഒരു വശത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഗതാഗതക്കുരുക്കാണ് ഈ ഒരു സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിഞ്ഞി ഓരോ മാസം കഴിയും തോറും കൊല്ലത്തും കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും എല്ലാം തന്നെ ഇനി ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മുമ്പേ ഇറങ്ങുന്നത് അത്രയും നല്ലതായിരിക്കും. കൊട്ടിയത്ത് ഇപ്പോൾ ഒരു വശത്തായിട്ട് തന്നെ ഈ പൈലിംഗ് വർക്കുകളും പിയറിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പം ചാത്തന്നൂരിൽ നിന്നും കൊട്ടിയം വഴി കൊല്ലത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കൊട്ടിയത്തെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തു കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള വന്ന് കയറി സർവീസ് റോഡിൽ വന്ന് കയറേണ്ടത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ കൊട്ടിയത്ത് നമ്മളിപ്പം ചാത്തന്നൂരിലോട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പം വേറെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല, സർവീസ് റോഡിൻ്റെ ഭാഗത്തൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ നേരെ എത്തിയിരിക്കുന്നത് ഉമയനല്ലൂർ ഭാഗത്തായിട്ടാണ്. നമ്മൾ കൊട്ടിയം കഴിഞ്ഞ് ഉമയനല്ലൂർ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് കുറച്ചും കൂടെ മേവറം ഭാഗത്തേക്ക് വന്നിട്ട് നമ്മൾ തിരിച്ച് നേരെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇടത്തെ സൈഡിലും ഇപ്പം സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉമയനല്ലൂർ ഭാഗത്തായിട്ട്. വലത്തെ സൈഡിൽ നമുക്കറിയാം നേരത്തെ തന്നെ ആ ഒരു ഭാഗത്ത് ടാറിങ് കഴിഞ്ഞതാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത്. പിന്നെ ഇപ്പം രണ്ട് സൈഡിലും ഇപ്പം മണ്ണിട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അണ്ടർപാസിൻ്റെ അപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന ഭാഗത്തും കൂടുതൽ മണ്ണിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അവിടെയും നടക്കുന്നുണ്ട്. ഉമയനല്ലൂർ ഭാഗത്ത് ഇപ്പം നല്ല രീതിയിലുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ അപ്പുറത്തെ സൈഡിലും നല്ലോണം പണി നടക്കുന്നുണ്ട്, ഇപ്പുറത്തെ നല്ല രീതിയിൽ തന്നെ പണി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് നേരെ മേവറം ഭാഗത്തേക്ക് പോകുമ്പം വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാറിങ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ആറുവരിപ്പാത കടന്നു പോകുന്ന മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പം മെറ്റിലിട്ട് നിരത്തുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടുന്ന് മേവറം ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ വലത്തെ സൈഡിലായിട്ട് തന്നെ നിലവിൽ റോഡിൻ്റെ വലത്തെ സൈഡിലായിട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തുന്ന പണി ഇപ്പം നല്ല ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പണി നടക്കുന്നുണ്ട്. ശിവാലയ കൺസ്ട്രക്ഷൻ ഇപ്പം നല്ല ഫാസ്റ്റായിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ റീച്ചിലും അതേപോലെ തന്നെ കുറച്ചും കൂടി വർക്ക് ഇപ്പം ഫാസ്റ്റായിട്ടുണ്ട്. വിശ്വസമുദ്ര ആയാലും ശിവാലയ ആയാലും RDS പ്രോജക്റ്റ് ലിമിറ്റഡ് ആയാലും നമുക്കിപ്പം കാണുന്ന പോയിടത്തെല്ലാം തന്നെ കുറച്ചും കൂടി മുമ്പത്തേനൊക്കെ ഒരു രണ്ട് മാസം മുമ്പേ നമ്മൾ കണ്ടതിനൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലയ കൺസ്ട്രക്ഷനാണ് കുറച്ചും കൂടെ സ്പീഡാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഇപ്പം നമുക്ക് മേവറ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഇവിടെ വരെ അവരിപ്പം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാർ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇടത്തെ സൈഡിലായിട്ടൊക്കെ ഓടയുടെ നിർമ്മാണം തുടങ്ങി കുറച്ച് പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറെ എടുത്തു പറയാനൊന്നുമില്ല. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് ഇതാണ്ട് മേവറം എത്തുന്നതിന് കുറച്ച് മുമ്പ് വരെ ഉള്ള സ്ഥലത്ത് വലത്തെ സൈഡിൽ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇനിയും ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. എനിക്ക് തോന്നിക്കുന്നത് നമ്മൾ ഇപ്പം മേവറം ഭാഗത്തേക്ക് വരുമ്പോൾ അവിടം തൊട്ടാണ് കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത്. അപ്പം അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കേണ്ടതായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പം റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉയർത്തിക്കൊണ്ട് ഉള്ള പണിയായിരിക്കും നടക്കാൻ പോകുന്നത്. എനിക്ക് തോന്നിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് അവിടെ ഒരു വലിയൊരു കുഴി പോലെ എടുത്തിരിക്കുന്നത് കാണാൻ പറ്റും നീളത്തിൽ. എനിക്ക് തോന്നിക്കുന്നത് അവിടെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരിക്കണം, ചിലപ്പോൾ അതിനായിരിക്കും കുഴിയെടുത്തിരിക്കുന്നത്. നമ്മളിഞ്ഞ് നേരെ എത്തിയിരിക്കുന്നത് കല്ലന്താഴം ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മങ്ങാട് പാലത്തിൻ്റെയും പിന്നെ കല്ലന്താഴത്തെ ആ ഒരു അടിപ്പാതയുടെയും ഇടയ്ക്കായിട്ട് തന്നെ ഒരു ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു സൈഡിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തി ഇപ്പം മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലിപ്പം റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലതു ഭാഗത്തായിട്ടാണ് ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്തതിന് ശേഷം മെറ്റിലിട്ട് നിരത്തുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മളിപ്പം ദൂരെ കാണുന്നത് കല്ലുന്താഴം ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് ദൂരെ കാണുന്നത്. അവിടെ വരെ ഡ്രോൺ പോയില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഗർഡറുകളെല്ലാം സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ടോപ്പ് കോൺക്രീറ്റിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഫുൾ വീഡിയോ നമ്മൾ കൊല്ലം ബൈപ്പാസിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്താം. ഇപ്പോൾ ഞാൻ ലാറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തിട്ട് ബാക്കി കുറച്ച് ബാറ്ററി ചാർജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പം കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പണി നടക്കുന്ന കണ്ടപ്പം എടുത്തതാണ് ഇങ്ങനെ. നമ്മളിഞ്ഞി ഇവിടുന്ന് നേരെ തിരിഞ്ഞ് മങ്ങാട് പാലത്തിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത്. പാലത്തിൻ്റെ അടുത്ത് വരെ എത്തത്തില്ല, അതിന് മുമ്പ് വരെയായിട്ടാണ്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇവിടെ മുതൽ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ആറുവരിപ്പാതയുടെ പണി കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് ഒരു ലെയർ ടാറിങ് കൂടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇനിയും ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ചും കൂടെ പൂർത്തിയാവാനുണ്ടെന്നാണ് തോന്നുന്നത്. അതോ എനിക്കറിയത്തില്ല, മെർജിങ് പോയിൻ്റ് ആണോ എന്നും അറിയത്തില്ല, അതറിയത്തില്ല. അപ്പം അത്രയും പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ. ഇപ്പോൾ ഇത്രയും പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മങ്ങാട് പാലം കയറുന്നതിനു വരെ ഉള്ളു ഇത്രയും പണി. അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് മങ്ങാട് കടവൂർ പാലം കഴിഞ്ഞിട്ട് കടവൂർ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഗർഡറുകൾ, അതായത് മങ്ങാട് കടവൂർ പാലത്തിൻ്റെ ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആവശ്യത്തിനായിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ഗർഡറുകൾ പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് എത്തിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പം ചെറിയൊരു ട്രെയിൻപാളം പോലെ അവരിപ്പം പണിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗർഡറുകൾ രണ്ട് ക്രെയിൻ തൂക്കി കൊണ്ടുപോകുന്നതിനേക്കായി എളുപ്പത്തിൽ നമ്മളിപ്പം തിരിഞ്ഞ് നേരെ നമ്മളിപ്പോൾ കാണുന്നത് മങ്ങാട് കടവൂർ പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ട്രെയിൻപാളം പോലെ നമുക്കിപ്പം രണ്ട് കമ്പി ഇങ്ങനെ താഴെ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു വണ്ടി ഉണ്ട് നമുക്കിപ്പോൾ കാണുമ്പോൾ, ഒരു പാളത്തിനകത്തൊരു ചെറിയൊരു വണ്ടി പോലെ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഈ ഗർഡർ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇവിടുന്ന് നേരെ തെള്ളി അങ്ങോട്ട് കൊണ്ടുപോയി പാലത്തിൻ്റെ മുകളിൽ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ഭയങ്കര എളുപ്പത്തിനായിട്ട് വേണ്ടിയിട്ട് തന്നെ ഇവരിപ്പോൾ ഒരു പാലം പോലെ, അതായത് ട്രെയിൻ പാളം പോലെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത്. നമ്മൾ കടവൂർ ഭാഗത്ത് നിന്ന് മങ്ങാട് പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ, മുമ്പോട്ട് പോകുമ്പം വലത് ഭാഗത്തായിട്ട് തന്നെ ആദ്യം കാണുന്ന രണ്ട് പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് തന്നെ ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ഇപ്പം ഈ ട്രെയിൻ പാളത്തിൻ്റെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗർഡറുകൾ കൂടുതൽ അങ്ങോട്ട് ഇനി എളുപ്പമായിരിക്കും, പെട്ടെന്നായിരിക്കും ഇനി കൊണ്ടുവന്ന് വെക്കുന്നത്. അതേപോലെ തന്നെ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വേഗത്തിലായിരിക്കും നടക്കുന്നത്. നമുക്കിപ്പോൾ കാണാം ഇനി ഓരോ ഗർഡറുകൾ വെച്ചിട്ട് ടോപ്പ് കോൺക്രീറ്റ് കഴിയും തോറും ഈ പാളത്തിൻ്റെ നീളം അങ്ങോട്ടങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പം ഇതുപോലുള്ള പണിയൊക്കെയാണ് ഇവിടെ ശിവാലയ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണിയൊക്കെ ഇനി വേഗത്തിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.